ഇവിടെ ഇരുന്നു കൊണ്ട് അമേരിക്കയ്ക്ക് പോകാൻ പറ്റും, ഉഗാണ്ടയ്ക്ക് പോകാൻ പറ്റും, അല്ലേ, സൗദി അറേബ്യയ്ക്ക് പോകാൻ പറ്റും, എവിടെ വേണമെങ്കിലും പോകാൻ പറ്റും. അപ്പം നിങ്ങൾ എവിടെയായിരുന്നു എന്നാണ് എൻ്റെ ചോദ്യം. എന്താണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്? ജോഷുവയുടെ പ്രവചനത്തിൽ നിന്നായിരുന്നു അല്ലേ. നിങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുക, നാളെ കർത്താവ് നിങ്ങളുടെ ഇടയിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഒരു അത്ഭുതം സംഭവിക്കാനായിട്ട് തടസ്സമായി നിൽക്കുന്ന മേഖല ഏതാണ്? ഏതാണ്? അശുദ്ധിയാണ്, വിശുദ്ധിയില്ലാത്ത ഒരു ജീവിതം. അതായത് പാപകരമായ ഒരു ജീവിതം നയിക്കുന്ന വ്യക്തികൾക്ക് ദൈവത്തിൽ നിന്ന് ഒരു അത്ഭുതം പ്രതീക്ഷിക്കാമോ? പ്രതീക്ഷിക്കാമോ? പ്രതീക്ഷിക്കാമോടാ? ഇല്ല. പാപ സാഹചര്യങ്ങളെ ജീവിതത്തിൽ നിന്ന് പറിച്ചു മാറ്റുക. അതാണ് പ്രഭാഷകന്റെ പുസ്തകം 21:1 തിരുവചനങ്ങൾ പറയുന്നുണ്ട്, സർപ്പത്തിൽ നിന്നെന്ന പോലെ പാപത്തിൽ നിന്ന് നീ ഓട്ടിയാക്കലുക. സർപ്പത്തിൽ നിന്നെന്ന പോലെ അടുത്ത് ചെന്നാൽ അത് കടിക്കും. അത്രമാത്രം ഭീകരത കാണിക്കുകയാണ് പാപവുമായിട്ട് ബന്ധപ്പെടുത്തി തിരുവചനം. അത്രമാത്രം ഭീകരതയാണ്. പാപ സാഹചര്യങ്ങളെ പൂർണ്ണമായിട്ടും നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമ്മൾ പറിച്ച് എറിയണം. നമ്മൾ ആദ്യം ചിന്തിച്ചത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിറയാനായിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. അവിടെയാണ് ദൈവരാജ്യം നമുക്ക് പ്രതീക്ഷിക്കാനായിട്ട് പറ്റുള്ളൂ. പരിശുദ്ധാത്മാവ് നിറഞ്ഞ് ജീവിക്കുന്ന ഒരു വ്യക്തിക്കാണ് ദൈവരാജ്യത്തെ കുറിച്ച് എന്തെങ്കിലും ഒരു ബോധ്യം കിട്ടത്തുള്ളൂ. അല്ലെങ്കിലോ ഈ ലോക ജീവിതം തന്നെ സുഖം, ഇത് തന്നെ സ്വർഗം, ഇത് തന്നെ ജീവിതം, ഇവിടെ തീർന്നു, എല്ലാം മൃഗങ്ങളെ പോലെ തിന്നുകുടിച്ച് മരിച്ച് മണ്ണടിഞ്ഞു പോകുന്നു. അതിനപ്പുറം ഒരു പ്രത്യാശ നമുക്ക് കിട്ടണമെങ്കിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞ മക്കളായി നമ്മൾ ജീവിക്കണം. പ്രാർത്ഥനയുടെ മക്കളായി നമ്മൾ ജീവിക്കണം. അങ്ങനെ ജീവിക്കുമ്പോൾ സ്വർഗരാജ്യവും അഥവാ നിത്യജീവനും നമുക്ക് ഉറപ്പാണ്. ഈ ലോകത്തിലെ എല്ലാ അനുഗ്രഹങ്ങളും നമുക്ക് ഉറപ്പാണ്. ഒന്നിനും കുറവ് ഉണ്ടാവുകയില്ല. എല്ലാം കൂട്ടിച്ചേർത്ത് ദൈവം തരാമെന്ന് വചനത്തിലൂടെ നമ്മളോട് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. 10:31 നമ്മൾ കണ്ടതാണത്, ചിന്തിച്ചതാണ്. അപ്പൊ അതുകൊണ്ട് എന്തിനെ കുറിച്ചാണ് ഞാൻ ആകുലപ്പെടുന്നത്? എന്തിനെ കുറിച്ചാണ് എനിക്ക് ഭയം? അല്ലേ, മനുഷ്യന്റെ ജീവിതം എന്താ? ഇന്നൊരു ഭയത്തിന്റെ അടിമത്തത്തിലാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്കി, ഒന്നിനെ കുറിച്ച്, എന്തിനെങ്കിലും കുറിച്ചൊരു ഭയം, ഒന്നല്ലെങ്കിൽ മറ്റൊന്ന്, എന്തിനെങ്കിലും കുറിച്ചൊരു ഭയം എന്നെ എപ്പോഴും അലട്ടിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് ഏറ്റവും കൂടുതൽ മനുഷ്യനുള്ള ഭയം എന്താണെന്ന് അറിയാമോ? എന്താണെന്നറിയാമോ? എനിക്ക് എപ്പോഴാ ക്യാൻസർ പിടിക്കുന്നേ? എത്രയോ മക്കള് ഷെയർ ചെയ്യുന്ന കാര്യങ്ങളാണെന്ന് അറിയുമോ? പ്രാർത്ഥനാ വിഷയങ്ങളൊക്കെ പ്രാർത്ഥിക്കാനായിട്ട് വിളിച്ചു പറയുമ്പോൾ അവരുടെ ഉള്ളിൽ കിടക്കുന്ന വലിയ ഒരു കെട്ടിതാണ്, എനിക്ക് ഈ രോഗം ഉണ്ടോ ഇല്ലയോ. ഒരു ചെറിയ വേദന കിഴിവറ്റിൽ വരുമ്പോഴത്തേനും ചിന്തിച്ചു കഴിഞ്ഞു, ഇത് മിക്കവാറും അതാകാൻ അസാധ്യത. ഇങ്ങനെ രോഗത്തിന്റെ ഭയം, ജീവിതത്തെ കുറിച്ചുള്ള, ഫ്യൂച്ചറിനെ കുറിച്ചുള്ള വലിയൊരു ഭയം, എങ്ങനെ ജീവിക്കും? ഇത് ഒരു വിധത്തിൽ പറഞ്ഞാൽ ഒരടിമത്തമാണ് അല്ലേ. ഇപ്പൊ നമ്മൾ എത്രാമത്തെ സ്വാതന്ത്ര്യ ദിനം ആഘോഷിച്ചത്? 70 71 70 71 ഇപ്പൊ ലേലം വിളിക്കുന്ന മാതിരിയായി ഇപ്പൊ സംഭവം. സ്വാതന്ത്ര്യദിനം 70 71 ഒന്ന് കൂട്ടി നോക്കിക്കേ. 64 പോലെ ഒന്ന് കൂട്ടി, അല്ല എത്ര? 47 പോലെ ഒന്ന് കൂട്ടി നോക്കിക്കേ. 70 അല്ലേ? 47 2017 എത്രയായി മോനെ? 70 70 നമ്മൾ സ്വാതന്ത്ര്യമൊക്കെ അനുഭവിച്ചു അല്ലെങ്കിൽ നേടി എന്നൊക്കെ പറയുമ്പോൾ ഇപ്പോഴും നമ്മള് എന്തോ ഒരു കെട്ടിലാണ് അല്ലേ. അവർ ക്യാപ്റ്റിവിറ്റി സോവർ, അടിമത്തം അവസാനിച്ചു. എന്നാൽ ഇപ്പോഴും നമ്മൾ എന്തിൻ്റെയൊക്കെ അടിമത്തത്തിലാണ്. അതിലൊരു അടിമത്തം ഞാൻ പറഞ്ഞു, ഭയം, രോഗഭയം. എനിക്ക് ഇന്ന് രോഗമുണ്ടോ എന്നുള്ളൊരു ഭയം. ഈ ഭയം എന്നെ അലട്ടിയാൽ നമ്മുടെ ജീവിതം സന്തോഷമാകുമോ? സമാധാനപൂർണ്ണമാകുമോ? ഒന്നുമില്ല. അതുകൊണ്ട് തന്നെയാണ് ഈശോയിൽ വിശ്വസിക്കുന്ന മക്കൾക്ക് ഏറ്റവും കൂടുതൽ ഈശോ തരുന്ന വാഗ്ദാനം എന്താണെന്നറിയാമോ?
തമ്പുരാൻ നമ്മളോട് സംസാരിക്കുന്നത് എന്താണെന്നറിയാം? ഏറ്റവും കൂടുതൽ ദൈവം നമ്മളോട് പറയുന്ന ഒരു കാര്യമുണ്ട് ബൈബിളിലൂടെ. എന്താണെന്നറിയാമോ? എന്താ ആ എന്താ ഒന്ന് പറഞ്ഞ പറഞ്ഞു എന്താ ആ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. അപ്പൊ ഒരു രോഗത്തിന്റെ ഭയം എന്നെ അലട്ടുമ്പോൾ അപ്പോൾ നമ്മൾ ഈ വചനം ഓർത്തോളണം, എന്റെ ദൈവം ഇതാ എന്നോട് പറയുന്നു, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെ ഉണ്ട് അല്ലേ. യെശയ്യാ പ്രവചനം 41 അധ്യായത്തില് നമ്മൾ കാണും 10 തിരുവചനങ്ങളില്, ഭയപ്പെടേണ്ട ഞാൻ നിന്റെ കൂടെയുണ്ട്. വ്യക്തിപരമായിട്ട് ദൈവം നമ്മോട് സംസാരിക്കുക. സംഭ്രമിക്കേണ്ട, നീ ഒന്നിനെ കുറിച്ചും സംഭ്രമിക്കേണ്ട, ഞാനാണ് നിന്റെ ദൈവം. പറഞ്ഞു, ഞാൻ നിന്നെ സഹായിക്കും. എന്നെ സഹായിക്കാൻ ആരുമില്ല, എന്റെ വേദന കേൾക്കാൻ ആരുമില്ല, എന്റെ ദുഃഖങ്ങളൊന്ന് പങ്കുവെക്കാൻ ആരുമില്ല, എന്നെ മനസ്സിലാക്കാൻ ആരുമില്ല. ഞാൻ നിന്നെ സഹായിക്കും, ഞാൻ നിന്നെ ശക്തിപ്പെടുത്തും, എന്റെ വിജയകരമായ വലതുകരം കൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും. എത്രയോ വലിയ പ്രത്യാശയുടെ വചനമാണ് ദൈവമക്കളെ. ദൈവത്തിന്റെ വലതുകരം കൊണ്ട് ഇതാ അവൻ എന്നെ താങ്ങി നിർത്തുമെന്ന്. ദൈവം താങ്ങിയാൽ പിന്നെ ആരെ ആർക്ക് വീഴിക്കാൻ പറ്റും? ദൈവത്തിന്റെ കരം എന്നെ താങ്ങിയാൽ, ദൈവത്തിന്റെ കരം എന്നെ താങ്ങിയാൽ എങ്ങനെ മറ്റൊരുവന് എന്നെ നശിപ്പിക്കാൻ പറ്റും, തകർക്കാൻ പറ്റും, വീഴിക്കാൻ പറ്റും? നമ്മൾ മനസ്സിലാക്കുക, ദൈവത്തിന്റെ കരമാണ് നമ്മളെ താങ്ങുക. പറയുന്നു, എന്റെ വിജയകരമായ വലത് കരം കൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും. നിന്നെ ദേഷിക്കുന്നവർ, നിന്നെ ദേഷിക്കുന്നവർ, നിനക്കെതിരെ കരമുയർത്തുന്നവർ, ദൈവം എന്താ പറയുന്നേ, നിനക്കെതിരെ കരമുയർത്തുന്നവരെ നിന്റെ മുൻപിലിൽ എത്തിച്ച് അവർ തലകാട്ടി നിൽക്കാൻ ഞാൻ ഇടവരുത്തും. ദൈവത്തിന്റെ വചനമാണ്, ഇടവരുത്തും. യോഹന്നാന്റെ സുവിശേഷം 6 അധ്യായം, അവിടെ വലിയൊരു സംഭവമുണ്ട്. ഒരു അത്ഭുതം കർത്താവ് ചെയ്യുന്നുണ്ട്, വലിയൊരു അത്ഭുതം കർത്താവ് ചെയ്യുന്നുണ്ട്. സാജു എന്നാ പറ്റി ചോയച്ചാ പിടിച്ചില്ലേ? പിന്നെ എന്താ കണ്ണെങ്ങനെ അടഞ്ഞു പോകുന്നേ? നടുവൊക്കെ നിവർത്തിരുന്ന്, നടുവൊക്കെ നിവർത്തിരുന്നേ, എല്ലാവരും നടുവൊക്കെ നിവർത്തിരുന്നേ. ഈ വയസ്സന്മാരുടെ മാരി ഇങ്ങനെ ഈസി ചെറിയ കിടക്കുന്ന പോലെ, ഇത് പുഷ്പാക്കാണോ? പുഷ്പാക്കൊക്കെ വേണ്ട, നിവർത്തിച്ചേ. എല്ലാം നടുവൊക്കെ നിവർത്തിരുന്നേ, ഉഷാറായിട്ട് ചായ കുടിച്ച് ഈ 4 സമയത്ത് ഇരുന്ന് ഉറങ്ങുന്ന ഛേ നാണക്കേട്. ഓക്കെ, യോഹന്നാന്റെ സുവിശേഷം 6 അധ്യായത്തില് ഒരു വലിയ അത്ഭുതം സംഭവിക്കുന്നുണ്ടല്ലോ. എന്താണത്? ശാപ്പാടിന്റെ കാര്യം അത് ഓർമ്മയില്ല ആർക്കും. എന്നാ പറഞ്ഞേ? ഇങ്ങോട്ട് വരുമ്പോ ബൈബിൾ കസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു, ഇതൊക്കെ വരും. അപ്പൊ അന്നേരം അയ്യോ, ഞങ്ങളുടെ ഗ്രൂപ്പിന്, ഞങ്ങളുടെ ഗ്രൂപ്പ് 3 ഗ്രൂപ്പായിട്ട് തിരിക്കും, ABC. ഞങ്ങളുടെ ഗ്രൂപ്പിന് പോയിന്റ് കിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞ അടി ഉണ്ടാക്കരുത്. യോഹന്നാന്റെ സുവിശേഷം 6 അധ്യായത്തിലേ ഞാൻ ശാപ്പാടിനെ പറഞ്ഞില്ല, എന്താ അഞ്ചപ്പം കൊണ്ട് 5000 തീറ്റിപ്പോട്ടുന്നു. അഞ്ചപ്പം കൊണ്ട് 5000 തീറ്റിപ്പോട്ടുന്ന തമ്പുരാന്റെ വലിയ സ്നേഹം കാണുന്നുണ്ടല്ലേ. അതിന്റെ 20 വാക്യത്തിലേക്ക് വരുമ്പോ വേറൊരു മറ്റൊരു സംഭവം നമ്മൾ കാണുന്നുണ്ട്. 20 വാക്യത്തിലേക്ക് വരുമ്പോ ഭയപ്പെടേണ്ട, ഇത് ഞാനാണ് എന്ന് ശിഷ്യന്മാരോട് ഈശോ പറയുന്നു. അതിന്റെ സാഹചര്യം നമുക്കറിയാം, വലിയ കാറ്റും കോളും ഉണ്ടായി, ശിഷ്യന്മാർ തനിച്ച് തോണിയിൽ അക്കരയ്ക്ക് കർത്താവ് അയക്കുകയാണ്. കർത്താവ് ഇങ്ങനെ മലയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ഇവർ യാത്ര ചെയ്യുന്ന സമയത്ത് വലിയ കാറ്റും കോളും ഉണ്ടായി, വലിയ അപകടം സംഭവിക്കാൻ പോവുകയാണ്, ഈ തോണി മറിയുമെന്നുള്ളൊരവസ്ഥ ആയി. അങ്ങനെ ഇരിക്കുമ്പോ ഇതാ കർത്താവ് വെള്ളത്തിന്റെ മീതെ നടന്ന് വരുന്നു. അവര് ഭയപ്പെട്ടു പോയി, ഇതാ ഭൂതം, ഭയപ്പെട്ടു. പക്ഷേ കർത്താവ് ഭയപ്പെടേണ്ട, ഇത് ഞാനാണ്. ഇത് പറഞ്ഞ മാത്രമേ അവർക്ക് മനസ്സിലായി, ഇത് കർത്താവാണ്. കർത്താവിനെ ഇവരുടെ വള്ളത്തിൽ കയറ്റാൻ ഇവർ ആഗ്രഹിച്ചു. ആ അങ്ങനെ കർത്താവാണെന്ന് തിരിച്ചറിഞ്ഞ, കർത്താവിനെ വള്ളത്തിൽ കയറ്റാൻ ആഗ്രഹിച്ച അതേ നിമിഷം തന്നെ കാറ്റും കോളും ശാന്തമായി. മറ്റൊരത്ഭുതം കൂടി സംഭവിച്ചു. എന്താണെന്നറിയുമോ? ഇവർ ലാൻഡ് ചെയ്യാനായിട്ട് ആഗ്രഹിച്ചിരുന്ന ആ കരയില് ഇവരുടെ കൊച്ചുവള്ളം അടുത്തു. അവരുടെ കൊച്ചുവള്ളം സുരക്ഷിതമായി ആ കരയിലടുത്തു. നമ്മുടെ ജീവിതമാകുന്ന നൗകയിൽ നമ്മൾ തുഴഞ്ഞ് 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 അവസരായി മുങ്ങിത്താഴുന്ന അനുഭവം, കുടുംബജീവിതത്തിലെ പ്രശ്നമാകട്ടെ, സാമ്പത്തിക കടബാധ്യതകളാകട്ടെ,
ജോലി മേഖലയിലെ പ്രശ്നങ്ങളാകട്ടെ എന്തുമാകട്ടെ ജീവിത നൗക തുഴഞ്ഞു തുഴഞ്ഞ് മുങ്ങിത്താഴാറായ നിമിഷങ്ങളില് കർത്താവെങ്കിലേക്ക് നോക്കാൻ അവനെ ഒന്ന് വിളിക്കാൻ അവനെ വിളിച്ച് എന്റെ ജീവിത നൗകയിലേക്ക് ഒന്ന് കയറ്റാൻ നീ തയ്യാറാണെങ്കിൽ നീ ആഗ്രഹിക്കുന്നിടത്ത് എന്താ നീ ആഗ്രഹിക്കുന്നത് നിന്റെ വിടുതല് നിനക്ക് കടബാധ്യത വിടുതല് ഭവനമില്ലാത്ത അവസ്ഥ കുഞ്ഞുങ്ങളില്ലാത്ത അവസ്ഥ വിവാഹം നടക്കാത്ത അവസ്ഥ നീ ആഗ്രഹിക്കുന്ന ഇടങ്ങളിൽ ഇതാ നിന്നെ അവൻ എത്തിക്കും പ്രൈസ് ദ ലോർഡ് ഹല്ലേലൂയ 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 നീ എവിടെ എത്താൻ ആഗ്രഹിക്കുന്നോ അവിടെ നിന്നെ കർത്താവ് എത്തിക്കും നീ ഒരൊറ്റ കാര്യം ചെയ്യണം നിന്റെ ജീവിത നൗകയിലേക്ക് നിന്റെ കുടുംബ ജീവിതത്തിലേക്ക് നിന്റെ ജീവിത പ്രശ്നങ്ങളിലേക്ക് അവനെ നീ ക്ഷണിക്കണം അവനെ നീ വിളിക്കണം കർത്താവേ കടന്നു വരണമേ വിളിക്കണം വിളിച്ചിരുത്തണം കൂട്ടിയിരുത്തണം അവനെ അതാ ആദ്യത്തെ മാർപ്പാപ്പ പറഞ്ഞത് കർത്താവിനെ നിന്റെ ഹൃദയത്തില് രാജാവായി നീ പൂജിക്ക അവനെ വിളിച്ച് എന്റെ ഹൃദയത്തില് അവനെ ഇരുത്തണം അതുകൊണ്ട് ആദ്യമേ നമ്മളൊരു വചനം ചിന്തിച്ചായിരുന്നു യാത്രയുടെ ആരംഭത്തില് വെളിപാട് 3:20 എന്റെ ഹൃദയകവാടത്തിൽ അവൻ മുട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഹൃദയകവാടത്തിൽ മുട്ടുന്ന ദൈവത്തിന്റെ സ്വരം നമുക്ക് ശ്രവിക്കാൻ കഴിഞ്ഞാൽ അനുഗ്രഹമായി അനുഗ്രഹമായി പർമിഷന് വേണ്ടി കാത്തു നിൽക്കുന്ന ദൈവം അതുകൊണ്ട് മക്കളെ ഒരു കാര്യം നമ്മൾ ഓർത്തുകൊള്ളുക അവനെ കൂടാതെ എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല അവനെ കൂടാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല കർത്താവ് വളരെ വ്യക്തമായിട്ട് നമ്മളോട് അത് പറഞ്ഞിട്ടുണ്ട് യോഹന്നാൻ 15:5 വിതൗട്ട് മീ യു കാനോട്ട് എനിത്തിങ് എന്നെ കൂടാതെ നിനക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല പിന്നെ നമ്മൾ നമ്മുടെ കഴിവിലും ബുദ്ധിയിലും ആശ്രയിച്ച് ശക്തിയിൽ ആശ്രയിച്ച് തുഴയാമന്റെ മാക്സിമം തുഴഞ്ഞ് തളർന്ന് പിന്നൊരു വിളി വിളിക്കും ആ വിളിപ്പുറത്തും കർത്താവ് വരും ഒരു വിളിയും കർത്താവ് കേൾക്കാതിരിക്കത്തില്ല അപ്പൊ അതുകൊണ്ട് എന്റെ ജീവിതത്തില് അനുഗ്രഹമില്ല എങ്കിൽ എന്റെ ജീവിതത്തില് ഞാൻ ആഗ്രഹിക്കുന്നിടത്ത് എനിക്ക് എത്താൻ പറ്റുന്നില്ല എങ്കിൽ ജീവിതം പരിശോധിക്കാൻ കർത്താവ് ആവശ്യപ്പെടുന്നു നിന്റെ ജീവിതത്തിലേക്ക് തിരിയാൻ കർത്താവ് ആവശ്യപ്പെടുന്നു എവിടെയാണ് പാളിച്ചകൾ പറ്റിയത് എവിടെയാണ് തിരുത്തലുകൾ ഞാൻ വരുത്തേണ്ടത് വരുത്തിയേ പറ്റൂ കർത്താവിന്റെ പദ്ധതി പ്രകാരമല്ല എന്റെ ജീവിതം ഞാൻ നയിക്കുന്നത് എങ്കിൽ തീർച്ചയായിട്ടും തകർച്ചയാണ് നമ്മളൊരു യാത്ര യോനാ പ്രവാചകനെ കുറിച്ചൊക്കെ ചിന്തിച്ചു അല്ലേ യോനാ പ്രവാചകനോട് എങ്ങോട്ട് പോകാനാർന്ന് പറഞ്ഞേ യോനാ പ്രവാചകൻ നിനവേ നഗരത്തില് പോയി വചനം പ്രഘോഷിക്കാൻ കർത്താവിന്റെ വ്യക്തമായ അരുളപ്പാടാണ് ദൈവത്തിന്റെ വലിയൊരു പദ്ധതിയാണ് അവിടെ പൂർത്തീകരിക്കപ്പെടേണ്ടത് അതിനു വിരുദ്ധമായിട്ട് യോനാ എങ്ങോട്ട് യാത്ര ചെയ്തു ആ താർശീഷിലേക്ക് നേരെ ഓപ്പോസിറ്റ് പോയി അല്ലേ നമ്മളൊക്കെ ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെയാ ചിന്തിച്ചു നോക്കി നമ്മളൊക്കെ ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെയാ എങ്ങനെയാ പോയിക്കൊണ്ടിരിക്കുന്നത് കർത്താവ് പറഞ്ഞ മോനെ നീ അത് തുടരുത് ഏത് ആ ഈ പിശാസിന്റെ മൂത്രേ ഈ പിശാസിന്റെ മൂത്രം കുടിക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ അത് തുടരുത് ആത്മാവിനെ പോയിക്കുന്ന ഒരു പരിപാടി അവിടെ എവിടെ അതൊക്കെ കുത്തിക്കയറ്റി വെക്കുന്ന ഒരു പരിപാടി നമ്മൾ എങ്ങോട്ടാ പോയിക്കൊണ്ടിരിക്കുന്നത് ഈ യോനായെ പോലെ നമ്മൾ ജസ്റ്റ് ഓപ്പോസിറ്റാ പോയിക്കൊണ്ടിരിക്കുന്നത് കർത്താവിന്റെ ഡയറക്ഷൻ അല്ല നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അവിടെ പ്രിയമക്കളെ എങ്ങനെ അനുഗ്രഹം കടന്നു വരും എങ്ങനെ ദൈവത്തിന്റെ അനുഗ്രഹം എങ്ങനെ കടന്നു വരും നിന്റെ ജീവിതം നീ ക്രമീകരിക്കുക നമ്മൾ വലിയ പുണ്യൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്റെ ജീവിതം ഞാൻ ക്രമീകരിച്ചാലേ എനിക്ക് അനുഗ്രഹം ഉണ്ടാവത്തുള്ളൂ നിന്റെ ജീവിതം നീ ക്രമീകരിച്ചാലേ നിനക്ക് അനുഗ്രഹം ഉണ്ടാവത്തുള്ളൂ അല്ലാതെ നമ്മള് ലോകം മുഴുവനും ഓടി നടന്നിട്ട് ഒരു പ്രയോജനവുമില്ല വേളാങ്കണ്ണിൽ പോയത് കൊണ്ട് മാത്രം അനുഗ്രഹം കിട്ടിക്കൊള്ളുന്നുമില്ല എന്റെ ജീവിതത്തിലേക്ക് ഒന്ന് തിരിയാനുള്ള ഒരു അവസരമാണ് ദൈവം എനിക്ക് അനുവദിച്ച് തന്നിരിക്കുക അതുകൊണ്ട് ആദ്യം ചിന്തിച്ചതുപോലെ പരിശുദ്ധ അമ്മയോട് ശക്തമായിട്ട് പ്രാർത്ഥിക്കണം മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കണം അമ്മ മാതാവേ ദൈവത്തിന്റെ പരിശുദ്ധ ആത്മാവ് എന്നിൽ നിറയുവാൻ തടസ്സമായി നിൽക്കുന്ന മേഖലകൾ എനിക്ക് കാണിച്ചു തരണമേ അമ്മയുടെ പരിശുദ്ധമായ പുണ്യഭൂമിയിലേക്ക് അമ്മയുടെ പാദസ്പർശമേറ്റ പുണ്യഭൂമിയിലേക്ക് ഞാൻ കടന്നു വരുന്നു
ആ പുണ്യഭൂമിയിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ അമ്മ മാതാവേ എന്റെ ജീവിതത്തിന്റെ കുറവുകൾ എന്റെ ബലഹീനതകൾ എന്റെ നരകദോഷങ്ങൾ പാപ സാഹചര്യങ്ങൾ ഇതെല്ലാം എനിക്ക് അമ്മയെ നീ കാണിച്ചു തരണമേ. പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച് ദൈവമക്കളായി ദൈവമക്കൾക്കടുത്ത സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാൻ ദൈവത്തെ ആരാധിപ്പാൻ അമ്മ ഞങ്ങളെ സഹായിക്കണമേ. ദൈവമക്കളെ ഇതാ ദൈവരാജ്യം ഇവിടെയാണ്. മാനസാന്തരപ്പെട്ട ഒരു കൂട്ടായ്മ, മാനസാന്തരപ്പെട്ട ഒരു ചർച്ച്, അത് അവിടെയാണ് ദൈവരാജ്യം ഇറങ്ങി വരിക. മാനസാന്തരപ്പെടാത്ത കൂട്ടായ്മയിലോ മാനസാന്തരപ്പെടാത്ത സമൂഹത്തിലോ പള്ളിയിലോ ഒന്നും ദൈവരാജ്യം കടന്നു വരകത്തില്ല. ദൈവം ആഗ്രഹിക്കുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ, നീ മാനസാന്തരപ്പെടണം, നീ തിരിച്ചു വരണം. അതിനാണ് വളരെ മനോഹരമായിട്ട് യേശു ക്രിസ്തു ദൂർത്തപുത്രന്റെ ഉമ്മയൊക്കെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുക. നീ തിരിച്ചു വരണം. തിരിച്ചു വരണം എന്ന് പറയുമ്പോൾ നമ്മൾ ഏത് റൂട്ടിലാണ്? ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും. യോഹന്നാൻ 14:6 യേശു പ്രകോക്ഷിക്കുകയാണ്, ഈ വഴിയും സത്യവും ജീവനുമായ കർത്താവിനെ നമ്മുടെ ഹൃദയത്തിലേക്ക് നേറ്റെടുക്കണം. ശുശ്രൂഷ പരസ്യമായിട്ട് യേശു ക്രിസ്തു ആരംഭിക്കുന്നത് എങ്ങനെയാ? എന്ത് പറഞ്ഞ ആരംഭിക്കുന്നത്? മർക്കോസിന്റെ സുവിശേഷം 1:15 അതിന്റെ 14-15 വചനങ്ങളിലൊക്കെ കാണുന്നുണ്ട്. മാനസാന്തരപ്പെടുവിൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. എല്ലാവരുടെയും പ്രബോധനം തന്നെയായിരുന്നു. അപ്പോസ്തലന്മാർ പ്രഘോഷിച്ചത് തന്നെയാ. യേശുവിന് വഴിയൊരുക്കാമെന്ന സ്നാപയോഗനാൻ കാണിച്ച വഴി ഇത് തന്നെയാണ്. മാനസാന്തരപ്പെടുക, ഇതാ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. ഞാൻ മാനസാന്തരപ്പെടേണ്ട വ്യക്തിയാണോ? എനിക്ക് ഇനിയും മാനസാന്തരപ്പെടാനുണ്ടോ? ഞാൻ തിരിച്ചു വരാനുണ്ടോ? ഒരു പുതിയ സൃഷ്ടിയായി തീരാൻ ഇനിയും എന്റെ ജീവിതത്തിൽ എവിടെയെങ്കിലും ബാക്കി എന്തെങ്കിലും കിടപ്പുണ്ടോ? ചിന്തിക്കണം ഓരോരുത്തരും പ്രേമകളെ. അല്ലെങ്കിൽ യാത്ര വെറുതെയായി പോകും, പഴയി പോവും. നമ്മുടെ യാത്രയിൽ കടന്നു വന്ന അനേകം മക്കള് മാനസാന്തരപ്പെട്ടിട്ടുണ്ട്. അനേകം മക്കൾ ചെറുപ്പക്കാര്, കോട്ടപ്പടി ദേശത്തു നിന്ന് അനേകം ചെറുപ്പക്കാര് കുടി നിർത്തിയവരുണ്ട്. അനേകം മക്കൾക്ക് ജീവിതത്തിലേക്ക് വലിയ അനുഗ്രഹങ്ങൾ കടന്നു വന്നിട്ടുണ്ട്. ഒത്തിരി മക്കൾക്ക് കുഞ്ഞുങ്ങളില്ലാതെ കരഞ്ഞു വിഷമിച്ച് പ്രാർത്ഥിച്ച അനേകം നമ്മുടെ കൂടെ കുഞ്ഞിനെ കൊണ്ട് സാക്ഷ്യം പറയാൻ വന്നിരിക്കുന്നത് അവരവിടെ ഇരിക്കുന്നത് അവിടെ ഇരിപ്പുണ്ട്. കണ്ടു, 2 വർഷം മുമ്പ് നമ്മുടെ കൂടെ കുഞ്ഞിനു വേണ്ടി കരഞ്ഞ് പ്രാർത്ഥിച്ചതാണ് ഈ കൂട്ടായ്മയിൽ വന്ന്. ഇപ്പൊ ആ കുഞ്ഞുമായിട്ടാണ് മെഡിക്കൽ സയൻസ് ഒക്കെ തള്ളിക്കളഞ്ഞ കേസാണ്. ഇപ്പൊ ആ കുഞ്ഞുമായിട്ട് സാക്ഷ്യം പറയാനായിട്ട് വന്നിരിക്കുക. എന്തുകൊണ്ട് അവർക്കുണ്ട്, എന്തുകൊണ്ട് എനിക്കില്ല? നീ ചിന്തിക്കണം, ഞാൻ എവിടെ നിൽക്കുന്നു? ദൈവത്തിന് പ്രീതികരമായ ഒരു ജീവിതമാണ് ഞാൻ നയിക്കുന്നതെങ്കിൽ ഒരനുഗ്രഹത്തിന് ഒരു തടസ്സവും ആർക്കുമില്ല മക്കളെ, ഒരു തടസ്സവുമില്ല. ദൈവം സർവശക്തനാണ്, നമുക്കറിയാം. സർവശക്തനായ ദൈവം, ദൈവത്തിന് പാർഷ്വാലിറ്റി ഉണ്ടോ? ഇല്ലല്ലോ, ഒരിക്കലുമില്ല. എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കുന്ന ദൈവം, ഒരുപോലെ കാണുന്ന ദൈവം, ഒരുപോലെ അനുഗ്രഹിക്കുന്ന ദൈവം. പക്ഷെ ചിലർക്ക് സ്വന്തമാക്കാൻ പറ്റുന്നു അല്ലേ മോനെ, ചിലർക്ക് സ്വന്തമാക്കാൻ പറ്റുന്നില്ല. എന്തുകൊണ്ട് സ്വന്തമാക്കാൻ പറ്റുന്നില്ല? എന്തുകൊണ്ടാ സ്വന്തമാക്കാൻ പറ്റാത്തത്? എന്റെ ജീവിതത്തിൽ ഞാൻ തന്നെ ബ്ലോക്ക് വരുത്തിയിരിക്കുകയാണ്. എങ്ങനെ? ഇപ്പോ സമയം എന്തായി? 4 മണിയാ? 5 മണിയാ? 5 മണിയായി. 5 മണിയാകുമ്പോഴും നല്ലൊരു പ്രകാശവും വെളിച്ചമൊക്കെ ഉണ്ടാവേണ്ടതല്ലേ? ഇപ്പൊ ഉണ്ടോ? ഇപ്പൊ പ്രകാശം വെളിച്ചമല്ലോ നമ്മൾ നോക്കിട്ട് കാണാനുണ്ടോ? ഇല്ല, അതുകൊണ്ടാ ലേറ്റ് ഞാൻ പറഞ്ഞേ. ഒന്നാല് കറുത്തിരിക്കുക, പിന്നെ പ്രകാശം കൂടെ ഇല്ലെങ്കിൽ ഇവിടെ ഇരിക്കുമ്പോ ഒരു ഇരുണ്ട അനുഭവം നിങ്ങൾക്ക് ഉണ്ടാവും. എന്തുകൊണ്ടാ പ്രകാശം ഇല്ലാത്ത? സൂര്യനില്ലേ? സൂര്യനില്ലേ? സൂര്യൻ കത്തി ജ്വലിക്കുന്നില്ലേ? ഇല്ല, 10 കണക്കിന് ഹീലിയം ഇങ്ങനെ കത്തി ജ്വലിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് സൂര്യനിൽ നിന്ന് ചൂടും പ്രകാശം നമുക്ക് ലഭിക്കുന്നത്. ഹീലിയം എന്ന ഒരു പദാർത്ഥം 10 കണക്കിന്, ഒരു സെക്കൻഡിൽ 10 കണക്കിന് ഹീലിയം കത്തി ജ്വലിക്കുകയാണ്. അപ്പൊ അതിപ്പോഴും ആ പ്രക്രിയ എപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ പ്രോസസ്സിങ്ങിന് ഒരു തടസ്സം അവിടെ ഇല്ല. പക്ഷേ നമുക്ക് ചൂടും വലിച്ചുമ്പ് കിട്ടുന്നുണ്ടോ? കിട്ടുന്നുണ്ടോ? ഇല്ല. പ്രകാശം ചൂടും നമുക്കിപ്പോ കിട്ടുന്നില്ല. എന്താ കാരണം? ആരവിടെ ബ്ലോക്ക് ചെയ്തിരിക്കുന്നത്? കാർമേഹം എന്ന ഒരു പുള്ളിയോടെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് കിട്ടാത്തത്. അതുപോലെ സർവശക്തനായ ദൈവം തന്റെ അനുഗ്രഹം എല്ലാ മക്കളിലേക്കും ചൊരിയുന്നുണ്ട്. പക്ഷെ ചിലർക്ക് അത് കിട്ടുന്നു, ചിലർക്ക് അത് കിട്ടുന്നില്ല. ഞാൻ തന്നെ അത് ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുക. അതുകൊണ്ടാണ് യേശു ക്രിസ്തു ഒരിക്കലും പറഞ്ഞത്, ലാസറിനെ ഉയർപ്പിക്കാമെന്ന് പറഞ്ഞില്ലേ, എന്താ പറഞ്ഞേ? ആ കല്ലെടുത്ത് മാറ്റാൻ പറഞ്ഞു. ഇത് ദൈവം ചെയ്യത്തില്ല കേട്ടോ, ഇതൊരിക്കലും ദൈവം ചെയ്യത്തില്ല മക്കളെ. കല്ലെടുത്ത് മാറ്റേണ്ട പണി എന്റേതാണ്, നിങ്ങളുടേതാണ്. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. കല്ലെടുത്ത് മാറ്റാൻ തയ്യാറാണോ?
ചോദ്യമാണ്. റെസ്പോണ്ട് ഇല്ലോ, ആരെങ്കിലും പറഞ്ഞോ, പറഞ്ഞോ. കല്ലെടുത്ത് മാറ്റാൻ തയ്യാറാണോ? പോരാം പോരാം പോരാം. കല്ലെടുത്ത് മാറ്റാൻ തയ്യാറാണോ? ഓ, എന്നാലും പോരാ, ചായയുടെ ശക്തി പോലും ഉണ്ടായില്ല. കല്ലെടുത്ത് മാറ്റാൻ തയ്യാറായാൽ നീ എന്ത് കാണും? നീ എന്ത് കാണും? നീ ഒരു അത്ഭുതം കാണും. ചത്ത് ചീഞ്ഞ് നാറിയിരിക്കുന്ന അവസ്ഥയിലാണെങ്കിൽ പോലും അവിടുത്തെ തമ്പുരാൻ നിന്നെ ഉയർപ്പിക്കും. ഒരു സംശയവും വേണ്ട, അവിടുന്ന് കർത്താവ് നിന്നെ ഉയർപ്പിക്കും. എത്രയോ എത്രയോ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ അയൽപക്കങ്ങളിൽ, എട്ടപ്പകയിൽ അല്ലേ, കൂട്ടായ്മയിലൊക്കെ നമ്മൾ കണ്ടിരിക്കുന്നു, കേട്ടിരിക്കുന്നു. കർത്താവ് ഉയർപ്പിക്കും. പക്ഷെ ആ കല്ല് നീ എടുത്ത് മാറ്റണം. അത് നിന്റെ മാത്രം ജോലിയാണ്, അത് കർത്താവിന്റെ ജോലിയല്ല. അല്ലേ, നാലു ദിവസം കഴിഞ്ഞ ലാസറിനെ ഉയർപ്പിക്കാങ്കിൽ പിന്നെ കർത്താവിന് ആ കല്ലേക്ക് നോക്കിയാൽ മതി, എന്ത് സംഭവിക്കും? ഭസ്മമായി പോകും. പക്ഷെ അത് എന്റെയും നിങ്ങളുടെയും ജോലിയാണ്. ആ കല്ലെടുത്ത് മാറ്റിക്കോ, തീരുമാനമെടുത്തോ. കല്ലെടുത്ത് മാറ്റാൻ നിങ്ങൾ തീരുമാനമെടുത്തോ. അത്ഭുതങ്ങൾ, അത്ഭുതങ്ങൾ അമ്മയുടെ സന്നിധി പ്രാർത്ഥിക്കുമ്പോൾ കാണാൻ പറ്റും. തിരിച്ചു വരുമ്പോൾ നിങ്ങൾക്ക് സാക്ഷ്യം പറയാൻ പറ്റും. എത്രയോ സാക്ഷ്യങ്ങൾ, എത്രയോ സാക്ഷ്യങ്ങൾ. പത്ത് നാൽപ്പത് വർഷം പിശാസിന്റെ മൂത്രം കുടിച്ച് 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 അവസാനം രാവിലെ എണീക്കുമ്പോൾ ഈ മൂത്രം കിട്ടാതെ ആൾക്ക് സ്റ്റാൻഡ് ആയിട്ട് നിൽക്കാൻ പറ്റത്തില്ല. എന്ത് പറ്റും? ആ ആളുടെ ഭാഷയിൽ പറഞ്ഞാൽ ആൾ വാടിപ്പോകും. അല്ലേ, നിങ്ങളുടെ പാണ്ടുപാറ മഞ്ഞപ്പാറക്കാരുടെ ഭാഷ പറഞ്ഞാൽ ആൾ വാടിപ്പോവുക, വാടിപ്പോവുക. ജോസഫിന്റെ അളിയനാ ആള്. ഒറ്റ യാത്രയ്ക്ക് വന്ന് മാനസാന്തരപ്പെട്ടിട്ട് ഇന്ന് രണ്ട് നാലര വർഷം കഴിഞ്ഞു. നാലര വർഷം മുമ്പുള്ള യാത്രയിൽ വന്ന മനുഷ്യൻ മാനസാന്തരപ്പെട്ടിട്ട് ഇന്നേ വരെ പിന്നെ ആ പന്നിക്കുഴിയിലേക്ക് തിരിച്ച് പോയിട്ടില്ല. ദൂർത്തപുത്രൻ പിന്നെ പന്നിക്കുഴിയിലേക്ക് തിരിച്ചു പോയോ? ചേച്ചി പോയോ? പോയോ? എന്തിയെ പന്നിക്കുഴി ഇല്ലാഞ്ഞിട്ടാണോ? ഏ, എന്തിയെ പോകാഞ്ഞേ, എന്തിയെ പോകാഞ്ഞേ? ദൈവരാജ്യത്തിന്റെ, ദൈവ സ്നേഹത്തിന്റെ സുഖം, ദൈവാത്മാവിന്റെ ആ സ്പിരിച്വൽ പവർ, ദൈവാത്മാവിന്റെ ലഹരി, അത് രുചിച്ചറിഞ്ഞാൽ മക്കളെ പിന്നെ ഈ പിശാചിന്റെ മൂത്രം കുടിക്കാനായിട്ട് പോകത്തില്ല. ആ മനുഷ്യൻ അങ്ങനെയാ ചെയ്തത്, പിന്നെ പോയിട്ടില്ല. നാലര വർഷമായി. ഇന്ന് സ്വർഗതുല്യമായ ജീവിതമാ, സ്വർഗതുല്യമായ ജീവിതം. ഭൂമിയിൽ സ്വർഗം എന്നൊക്കെ പറയുന്നത് എന്താ? ഇവിടെയാണ് സ്വർഗം. നമ്മളിഞ്ഞ ഒരു വേറൊരു സ്വർഗം അന്വേഷിക്കണ്ട. ഒരു കുടുംബത്തില് എല്ലാവരും മാനസാന്തരപ്പെട്ട് പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് തിരിഞ്ഞ് ദൈവത്തെ ആരാധിക്കുന്ന ഒരു കുടുംബമാണെങ്കിൽ, ഒരു സമൂഹമാണെങ്കിൽ, അത് തന്നെയാണ് ദൈവരാജ്യം, അത് തന്നെയാണ് സ്വർഗരാജ്യം. ഈശോ പഠിപ്പിച്ചില്ലേ, സ്വർഗരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെ. ലൂക്കാ സുവിശേഷം 17-ാം അധ്യായം അതിന്റെ 22-ാമത്തെ വാക്യത്തിൽ ഈശോ പഠിപ്പിച്ചു, സ്വർഗരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ട്. ഈ സ്വർഗരാജ്യ അനുഭവം നമുക്ക് ഇവിടുന്നേ അനുഭവിക്കണം. ഇവിടെ സ്വർഗരാജ്യം അനുഭവിക്കാതെ എവിടെയെങ്കിലും ചെന്നിട്ട് സ്വർഗത്തിൽ പോകാന്ന് പറഞ്ഞാൽ നടക്കണ കേസല്ല അത്. ഇവിടെ ഈ അനുഭവം നമുക്ക് ഉണ്ടാകണം. ആ മനുഷ്യന്റെ ജീവിതം സ്വർഗതുല്യമായി എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ അളവറ്റ കരുണ, ഹൃദയം തുറന്നു, അനുദപിച്ച് പ്രാർത്ഥിച്ചു. മാതാവിന്റെ സന്നിധിയിൽ വന്ന് ജപമാല പ്രാർത്ഥനയില് ഒരുമിച്ച് കൂട്ടായ്മ പ്രാർത്ഥിച്ചു. ആ നിമിഷം ആള് മനസാന്തരപ്പെട്ടു. എത്രയോ എത്രയോ മനസാന്തരങ്ങള്, എത്രയോ മക്കളുടെ ജീവിതം അനുഗ്രഹമായി തീർന്നു. മക്കളെ, അങ്ങനെയെങ്കിൽ നമ്മുടെ എല്ലാവരുടെയും ജീവിതം ഇതാ അനുഗ്രഹമായി മാറാൻ പോകുകയാണ്. ദൈവത്തിന്റെ വചനമാണ്, ഞാൻ നിന്നെ സമർത്ഥമായി അനുഗ്രഹിക്കും, ഞാൻ നിന്നെ സമർത്ഥമായി അനുഗ്രഹിക്കുന്ന ദൈവമാണ്. അല്ലേ, അത്ഭുതങ്ങൾ തീർന്നിട്ടുണ്ടോ? അടയാളങ്ങൾ തീർന്നിട്ടുണ്ടോ? ഇല്ല, കാരണം യേശുക്രിസ്തു മാറ്റമില്ലാത്ത ദൈവമാണ്. 2016 വർഷം മുമ്പ് ചെയ്ത അത്ഭുതങ്ങൾ ഇന്നും അതേപടി സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ മാറ്റമില്ലാത്ത ദൈവമാണ്. അതുകൊണ്ട് ആ അനുഗ്രഹങ്ങളും അത്ഭുതങ്ങളും ഒന്നും നിലച്ചു പോയിട്ടില്ല, തീർന്നു പോയിട്ടില്ല. എന്നിന്റെ ഹൃദയം തുറക്കാൻ തയ്യാറാണെങ്കിൽ നാലോചിച്ച് നോക്കിക്കേ, നമ്മള് ഈ മണിക്കൂറുകള് ഇങ്ങനെ കുത്തിപ്പിടിച്ച്, ഞാൻ ചോദിക്കട്ടെ, വീട്ടിൽ ഒരു 2 മണിക്കൂർ ഒരു കസേരയിൽ ഇതുപോലെ ഇരിപ്പിരിക്കാൻ പറ്റുമോ? ഇരിക്കാൻ പറ്റുമോ? നടു കുത്തിക്കഴക്കണു, മസിൽ ഉരുണ്ട് കയറണു, ഇരിക്കാൻ പറ്റുമോ? മണിക്കൂറുകള്
ഇതാ നമ്മൾ മാതാവിനോട് ചേർന്ന് തമ്പുരാന്റെ നാമം മഹത്വപ്പെടുത്തിക്കൊണ്ട് പോകുമ്പോ നമുക്ക് രണ്ടല്ല, അഞ്ചല്ല, എട്ടല്ല, 10 മണിക്കൂറൊക്കെ നമുക്ക് ഇങ്ങനെ ഇരുന്ന് അങ്ങോട്ട് പോകാനായിട്ട് പറ്റും. ഈ സഹനം നമ്മൾ അല്പം ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ മക്കളെ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിയോഗം ഇതായിരിക്കണം. ഞാൻ എപ്പോഴും ഊന്നി പറയുന്നതിന്റെ കാരണം ഇതാണ്, പരിശുദ്ധാത്മാവിനെ നമ്മള് വ്യക്തിപരമായിട്ട് സ്വീകരിക്കുന്നില്ല എങ്കിൽ നമ്മുടെ ആത്മീയ ജീവിതം ഒരു വലിയ വട്ടപൂജ്യമാണ്. ദ പേഴ്സണൽ ഗോഡ് എക്സ്പീരിയൻസ്, വ്യക്തിപരമായ ദൈവസ്നേഹ അനുഭവത്തിൽ എല്ലാവരും നിറയണം. ഇത് ഇൻഡിവിജ്വലാ, ഞാൻ വ്യക്തിപരമായി ദൈവസ്നേഹത്തിൽ നിറയണം, ദൈവസ്നേഹത്തിൽ നിറഞ്ഞിട്ട് മറ്റുള്ളവരെ അതിലേക്ക് അടുപ്പിക്കണം. എന്റെ കുടുംബത്തില് സ്വസ്ഥതയില്ല, സമാധാനമില്ലെങ്കിൽ ഞാൻ ചെയ്യണം, ഞാൻ മാനസാന്തരപ്പെടണം അല്ലേ. ലൂക്കാസ് സുവിശേഷം 19-ാം അധ്യായത്തില് ഒരു സംഭവമുണ്ട്, ഒരു വളരെ രസകരമായ സംഭവമുണ്ട്. അപ്പറിയാമോ എന്താണത്? ലൂക്കാടെ സുവിശേഷം 19-ാം അധ്യായത്തില് രസകരമായ ഒരു സംഭവം, ഒരു മാനസാന്തരം ഒക്കെ നടക്കുന്നുണ്ട് അല്ലേ. ആളുടെ പേരെന്താ? ഉറക്കം പറ തെറ്റാണോ എന്ന് വിചാരിച്ചിട്ട് ഈ പതുക്കെ പറയണേ അല്ലേ. സക്കേബൂസിന്റെ ഭവനം അല്ലേ, സക്കേബൂസിന്റെ ഭവനത്തില് നമ്മൾ കാണുന്നുണ്ട്, സക്കേബൂസ് മാനസാന്തരപ്പെട്ടു. നമുക്ക് അതിന്റെ പശ്ചാത്തലമൊക്കെ അറിയാം അല്ലേ, സജു അറിയില്ലേ? സക്കായി, നമ്മുടെ പഴയ സക്കായി, ഈ പാത്തി, അതെ അതെ ഈ പാത്തി. അപ്പൊ സക്കായി മാനസാന്തരപ്പെട്ട് കഴിഞ്ഞപ്പോ എന്താ സംഭവിച്ചത്? എന്താ സംഭവിച്ചേ? ആ കുടുംബം മുഴുവനും രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരികയാണ്. നോക്കിയേ, നമ്മളിപ്പോ നമ്മുടെ വീട്ടിലൊരു വ്യക്തി മാനസാന്തരപ്പെട്ടാൽ ആ വ്യക്തിയിലൂടെ എൻ്റെ കുടുംബം രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരികയാണ്. കുടുംബത്തെ മുഴുവനും രക്ഷയിലേക്ക് നയിക്കാൻ ഞാൻ എന്ന വ്യക്തിയെ കർത്താവ് തിരഞ്ഞെടുക്കുന്നു. മറുവശം ചിന്തിക്കുമ്പോൾ ഇപ്പൊ നമ്മളെ ഓരോരുത്തരെയും ദൈവം തിരഞ്ഞെടുത്തിരിക്കുക, മനസ്സിലായോ? നമ്മളെ ഓരോരുത്തരെയും ദൈവം തിരഞ്ഞെടുത്തിരിക്കുകയാണ് എൻ്റെ കുടുംബത്തെ വീണ്ടെടുക്കാൻ, എന്റെ പ്രിയപ്പെട്ടവരെ വീണ്ടെടുക്കാൻ ദൈവം തിരഞ്ഞെടുത്തിരിക്കുക. അങ്ങനെയെങ്കിൽ വലിയൊരു ഉത്തരവാദിത്വമാണ് ഞാൻ ദൈവത്തിൽ നിന്ന് ഏറ്റെടുത്തിരിക്കുന്നത്. ഈ തിരിച്ചറിവ് ഇല്ലാത്തവർക്ക് ഇപ്പൊ ഈ തിരിച്ചറിവുണ്ടായി അല്ലേ, തിരിച്ചറിവുണ്ടായി. ഇങ്ങനെ വലിയൊരു ഉത്തരവാദിത്വമാണ്. ഒരു വചനം കയറി വരുന്നുണ്ട്, ഏതാണ്? യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 16-ാമത്തെ വാക്യം. അതിനകത്ത് ഇങ്ങനെയാണ്, നിങ്ങൾ പോയി ഫലം പുറപ്പെടുവിക്കുന്നതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കുന്നതിനും വേണ്ടി ഇന്ന് ഞാൻ നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നു. ഒരു വലിയ ഉത്തരവാദിത്വം ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുകയാണ്, നിയോഗിച്ചിരിക്കുന്നു. ഇത് നമ്മള് അതിൻ്റെതായ ഉത്തരവാദിത്തോടു കൂടി ഒന്ന് ഏറ്റെടുക്കണം. അനുഗ്രഹം നമുക്ക് നമ്മുടെ കുടുംബത്തിനുമാണ്. സക്കേബൂസിന്റെ കുടുംബത്തിൽ വന്നതുപോലെ സക്കേബൂസ് മാനസാന്തരപ്പെട്ടു. എന്തൊക്കെയാ പറഞ്ഞേ? കർത്താവിന്റെ വചനം കേട്ടു, കർത്താവ് ഭവനത്തിൽ കടന്നു വന്നു, കർത്താവിന്റെ വചനം കേട്ടു, വചനം കേട്ട് മാനസാന്തരം ഉണ്ടായി, മാനസാന്തരം ഉണ്ടായപ്പോൾ ഫലം പുറപ്പെടുവിച്ചു. എന്താ ഫലം പുറപ്പെടുവിച്ചത്? കർത്താവെ, ഞാൻ ആരുടെയെങ്കിലും വക വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നാലിരട്ടിയായി അത് തിരിച്ചു കൊടുക്കുന്നു, പോരാത്തതിന് എൻ്റെ സ്വത്തിന്റെ പകുതി ഞാൻ ദരിദ്രർക്ക് ദാനം ചെയ്യുന്നു. യഥാർത്ഥ മാനസാന്തരത്തിന് യോജിച്ച ഫലം അല്ലേ. അണലി സന്തതികളെ, സർപ്പസന്തതികളെ എന്നൊക്കെ വിളിച്ച് സ്നാപക യോഗന്നാൻ ഫരിസേരോടും നിയമത്തിനോടൊക്കെ പറയുന്നുണ്ട് അല്ലേ, മാനസാന്തരത്തിന് യോജിച്ച ഫലം പുറപ്പെടുവിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോ മാനസാന്തരം എന്ന് പറയുന്നത് ഫലം പുറപ്പെടുവിക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ കടന്നു വരും. ഫലം പുറപ്പെടുവിക്കുന്ന ഒരവസ്ഥയിലേക്ക്, ഞാൻ എന്ന വ്യക്തി ഫലം പുറപ്പെടുവിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവരാജ്യത്തിന് വേണ്ടി നിലനിൽക്കുക എന്നുള്ളതാണ്. അത് എൻ്റെ കുടുംബത്തിന് വേണ്ടി നിലനിൽക്കുക എന്നുള്ളതാണ്, എൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നിലനിൽക്കുക എന്നുള്ളതാണ്. എനിക്കതിന് കഴിയും, ആ ഉത്തരവാദിത്വം ഒളിച്ചോടാനായിട്ട് എനിക്ക് കഴിയത്തില്ല. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ കുടുംബത്തിലൊക്കെ അത്ഭുതങ്ങൾ സംഭവിക്കണമെങ്കിൽ മാനസാന്തരം ഉണ്ടാകണം. മാനസാന്തരം ഉണ്ടാകണമെങ്കിൽ നമുക്ക് പാപബോധം ഉണ്ടാകണം, പശ്ചാത്താപം ഉണ്ടാകണം. പാപബോധം ഉണ്ടാവണമെങ്കിൽ ഞാൻ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയണം. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധാത്മാവാണ് പാപബോധം തരിക. ഈ പാപബോധം നിരാശയിലേക്കല്ല കൊണ്ടുപോകുന്നത്, കുറ്റബോധത്തിലേക്കല്ല, മറിച്ച് അനുതാപത്തിലേക്കും പശ്ചാത്താപത്തിലേക്കും പുതിയ സൃഷ്ടിയായിത്തീരുന്ന അനുഭവത്തിലേക്കും
നമ്മളെ കൊണ്ടുവരണം. അപ്പൊ അതുകൊണ്ട് മാനസാന്തരം എന്ന് പറയുന്നത് ഒരു വിധത്തിൽ പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് നിറയുന്ന ഒരനുഭവത്തിലേക്ക് എന്നെ കൊണ്ടുവരിക എന്നുള്ളതാണ്. പരിശുദ്ധാത്മാവ് വരാതെ എനിക്ക് മാനസാന്തരപ്പെടാൻ പറ്റും. അതുകൊണ്ടാണ് ഈ യാത്രയിൽ എല്ലാ യാത്രയിലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമായി ഇതിനെടുക്കുന്നത്. നീ ദൈവസ്നേഹം കൊണ്ട് നിറയണം, പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയണം. ആ വചനത്തിന്റെ അർത്ഥം അത് തന്നെയാണ്. മത്തായി 6:33, നീ ആദ്യം ദൈവത്തിന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക. നമുക്കറിയാം ദൈവരാജ്യമുണ്ട്, ലോകരാജ്യമുണ്ട് അല്ലേ. ഈ ലോകരാജ്യത്തിൽ ദൈവത്തിന്റെ നീതിയുണ്ടോ? ദൈവത്തിന്റെ നീതിയാണോ മറക്കപ്പെടുന്നത്? അല്ല, ഒരിക്കലുമല്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ ലോകരാജ്യത്തിൽ ആയിരിക്കുമ്പോൾ ഒരിക്കലും നമുക്ക് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാനായിട്ട് പറ്റത്തില്ല. ലോകരാജ്യത്തെ നയിക്കുന്നത് നമുക്കറിയാം ഇവിടെ സ്പിരിറ്റാണ്. അശുദ്ധാത്മാവ് ലോകത്തെ നയിക്കുന്നു. അതുകൊണ്ട് ആദ്യം പറഞ്ഞ രണ്ടാത്മാവ്, അശുദ്ധാത്മാവുണ്ട് പരിശുദ്ധാത്മാവുണ്ട്. ദൈവത്തിന്റെ ആത്മാവ് പരിശുദ്ധാത്മാവാണ്. ഈ പരിശുദ്ധാത്മാവ് എന്നിൽ നിറയാൻ ഞാൻ തീക്ഷണമായിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. അമ്മയുടെ മാധ്യസ്ഥം പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്തുതി. ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനുള്ള അപേക്ഷയിലിടമേ. അമ്പരമാനവരതം ദൈവമഹത്വത്തെ വാഴ്ത്തിപ്പാടിടാ. സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന ഒരു യാത്രയാണത്. അനേകം മക്കൾക്ക് അത് വലിയ അനുഗ്രഹമായി, അഭിഷേകമായി, സ്വന്തം ഒക്കെ ആയിട്ട് അനുഭവിക്കാനൊക്കെ സാധിച്ചിട്ടുണ്ട്. പറ്റുള്ളൂ, നമ്മൾ പ്രാർത്ഥനയിൽ എപ്പോഴും ആയിരിക്കുക. നമ്മൾ ഈ വചന കൂടാരത്തിലായിരിക്കുമ്പോൾ നിങ്ങളെപ്പോഴും പ്രാർത്ഥനയുടെ ഒരു അന്തരീക്ഷത്തിലായിരിക്കുക. മറ്റ് വ്യാപാരങ്ങളിലേക്ക് പോകാതിരിക്കുക. മറ്റ് സ്മാർട്ട് ഫോൺ പോലുള്ള സംഭവങ്ങളൊക്കെ അത് നമ്മൾ ഫേസ്ബുക്ക് മറ്റുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഓഫ് ചെയ്ത് വെക്കുക. തൽക്കാലം ഇപ്പോൾ നമ്മളത് എടുത്ത് ഉപയോഗിക്കേണ്ട, നമുക്ക് അതിനുള്ള സമയമല്ല ഇപ്പോൾ. അപ്പം അതുകൊണ്ട് ഇവിടെ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധയോടെ, പ്രാർത്ഥനയോടെ നിങ്ങൾ ശ്രമിക്കുക. അതനുസരിച്ച് ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താനായിട്ട് ആഗ്രഹിക്കുക. അമ്മ മാതാവ് ശക്തമായിട്ട് നമ്മളെ സഹായിക്കും അല്ലേ. നമ്മൾ കാണുന്നുണ്ട് വെളിപാട് പുസ്തകം 12:1 തിരുവചനത്തിൽ നമ്മൾ കാണുന്നുണ്ട് സ്വർഗത്തിൽ വലിയ ഒരു അടയാളം കാണപ്പെട്ടു. സ്വർഗത്തിൽ വലിയൊരു അടയാളം, സൂര്യനെ ഉടയാടയാക്കിയ സ്ത്രീ, സൂര്യനെ ഉടയാടയാക്കിയ സ്ത്രീ, അവളുടെ ശിരസിൽ 12 കൊണ്ടുള്ള കിരീടം, ചന്ദ്രനെ പാദപീഠമാക്കിയിരിക്കുന്നവൾ ആരാണത്? ആരാണത്? ആ പരിശുദ്ധ ദൈവമാതാവിനെ കുറിച്ചുള്ള വലിയൊരു ദർശനം പരിശുദ്ധാത്മാവ് യോഹന്നാൻ ശ്ലീഹായ്ക്ക് കാണിച്ചു കൊടുക്കുകയാണ്. പാത്മോസ് ദ്വീപിൽ ഇരുന്ന് ധ്യാനിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ യോഹന്നാൻ ശ്ലീഹായ്ക്ക് ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ്. എന്താ അതിന്റെ അർത്ഥം? സൂര്യനെ ഉടയാടയാക്കിയ സ്ത്രീ. നമുക്കറിയാം സൂര്യൻ എന്ന് പറയുന്നത് നിത്യപ്രകാശമാണ്. നമ്മൾ ആദ്യം ചിന്തിച്ചു അല്ലേ, തേജസ്സാണ്, നിത്യ പ്രകാശമാണ്. ദൈവത്തെ പലപ്പോഴും നീതി സൂര്യൻ അല്ലേ വിളിക്കുക, നീതി സൂര്യൻ, സൂര്യനോട് ഉപമിക്കാറുണ്ട്. കാരണം നിത്യപ്രകാശമാണ്, ദൈവത്തെ പ്രകാശത്തോട് ഉപമിക്കാറുണ്ട്. അതുകൊണ്ടാണ് എപ്പോഴും ഒരു പ്രകാശം ദൈവ സാന്നിധ്യത്തെ വിളിച്ചറിയിക്കുന്നത്. നമ്മൾ കാണുന്നുണ്ട് സഖറാരിയുടെ മുമ്പില് ഒരു ലൈറ്റ് അല്ലേ, കടാ ലൈറ്റ് അല്ലെങ്കിൽ ഒരു മെഴുകുതിരിയൊക്കെ കത്തി നിൽക്കുന്നതും കത്തിച്ചു വെക്കുന്നതും അതിൻ്റെയൊക്കെ ഒരു സംഭവം ഇതാണ്. ദൈവ സാന്നിധ്യത്തെ
അത് വിളിച്ചറിയിക്കുന്നു. പ്രകാശം ദൈവസാന്നിധ്യത്തെ വിളിച്ചറിയിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 8:12 ഈശോ പറയുന്നുണ്ട്, ഞാൻ ലോകത്തിന്റെ പ്രകാശമാകുന്നു. അപ്പൊ പലപ്പോഴും ദൈവത്തെ പ്രകാശവുമായിട്ട് ഇങ്ങനെ താരതമ്യപ്പെടുത്തി കാണിക്കുന്നുണ്ട്. ഈ പ്രകാശമായ നിത്യ തേജസ്സായ ഈ സൂര്യനെ ഇതാ ഉടയാടയാക്കിയിരിക്കുന്ന സ്ത്രീ, അവൾ പ്രകാശം പരത്തിക്കൊണ്ടേയിരിക്കുന്നു. അന്ധകാരത്തിലായിരിക്കുന്ന മക്കൾക്ക് ഇതാ പ്രകാശത്തിലേക്ക് അവരെ അവൾ കൈപിടിച്ച് ഉയർത്തുന്നു, അഥവാ ദൈവത്തിലേക്ക് അടുപ്പിക്കുന്നു. ഇതാണ് അമ്മയുടെ ജോലി, മാതാവിന്റെ ജോലി ഇതാണ്. അന്ധകാരത്തിലായിരിക്കുന്ന അവൾ എന്തുകൊണ്ട് രക്തക്കണ്ണീരൊഴുക്കി പ്രാർത്ഥിക്കുന്നു. ലോകത്തിന്റെ നാനാഭാഗം നമ്മൾ കാണുന്നുണ്ട് മാതാവിന്റെ സ്റ്റാച്ചുവിൽ നിന്ന് രക്തക്കണ്ണീരൊഴുകുന്നത്. ഈ അടുത്ത ദിവസം ഫിലിപ്പീൻസിൽ, നിങ്ങൾ വാട്സാപ്പിലൊക്കെ പിള്ളേർ കണ്ടിരുന്നു വളരെ, ഫിലിപ്പീൻസിലെ ക്രൂശനായ ഈശോയുടെ കാൽപാദത്തിൽ നിന്ന് രക്തം ധാരധാരിയായി ഒഴുകുന്നത് നിങ്ങൾ കണ്ടായിരുന്നോ? ആ ഓൺ ദി സ്പോട്ടില് അവിടെ ആ സ്പോട്ടില് ലാബറട്ടറി വന്നു, ആ ബ്ലഡ് ടെസ്റ്റ് ചെയ്തു, എ ബി പോസിറ്റീവ്. അവിടെ ആ സമയത്ത് ഡിക്ലർ ചെയ്യപ്പെട്ടു, ഈ ബ്ലഡ് എ ബി പോസിറ്റീവ് ആണ്. ഒരു മനുഷ്യന്റെ ജീവനുള്ള ആരോഗ്യമുള്ള ഒരു മനുഷ്യന്റെ ശരീരത്തിലുള്ള എല്ലാ ഘടനകളും ഈ ബ്ലഡില് ഉണ്ട്. എ ബി പോസിറ്റീവ് ഗ്രൂപ്പിൽപ്പെട്ട ബ്ലഡ് ആണെന്ന് യേശുവിന്റെ രക്തം. എ ബി പോസിറ്റീവ് ആരെങ്കിലുണ്ടോ? എ ബി പോസിറ്റീവ് ആരെങ്കിലുണ്ടോ? ഉണ്ടോ? ഒരാളുണ്ട്. എ ബി പോസിറ്റീവ് ആണോ? ആ ഇവിടെ ഉണ്ട് എ ബി പോസിറ്റീവ്. യേശുവിന്റെ രക്തമാണ് കേട്ടോ, എ ബി പോസിറ്റീവ് യേശുവിന്റെ രക്തമാണ് കേട്ടോ. ആ സമയത്ത് അത് പരസ്യമായിട്ട് അത് ഡിക്ലെയർ ചെയ്തു. അവിടെ എന്തുകൊണ്ടാ ഇതുപോലുള്ള അത്ഭുതങ്ങളൊക്കെ സംഭവിക്കുന്നത്? എന്തുകൊണ്ടാ അത്ഭുതങ്ങളൊക്കെ സംഭവിക്കുന്നത്? മറ്റ് ഇതര സഭക്കാര് പറയും കാത്തലിക്കിന്റെ വിഗ്രഹാരാധനയാണ്, ഒരു സ്റ്റാച്ചു ക്രൂശരൂപം വിഗ്രഹാരാധനയാണ് എന്ന് തെറ്റിദ്ധാരണയാണ്. പ്രൊട്ടസ്റ്റന്റ് സഭാഭാഗം പോലുള്ള ആളുകള് നോക്കിക്കേ, ഇതുപോലുള്ള നൂറ് സംഭവങ്ങളാണ് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുക. ആയിരക്കണക്കിന് ജനങ്ങളുടെ മുമ്പിൽ വെച്ച് സഞ്ചരിക്കുന്ന മൊബൈൽ ലാബറട്ടറി വന്ന് അത് ടെസ്റ്റ് ചെയ്യുകയാണ്, എ ബി പോസിറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ് എന്ന് ഡിക്ലെയർ ചെയ്യുമ്പോൾ ഇവിടെ നിരീശ്വരവാദികൾക്കോ ഇതിനെതിരായി പറയുന്ന പ്രൊട്ടസ്റ്റന്റ് സഹോദരന്മാർക്കോ മറ്റിതര സഭകൾക്കോ എന്താണ് പ്രിയമുള്ളവരെ പറയാനുള്ളത്? ഇത് തന്നെയാണ് മാതാവിന്റെ രക്തക്കണ്ണീരൊഴുകുന്നതും. അന്ധകാരത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന മക്കളെ നോക്കി, പാപത്തിന്റെ ചേച്ച് കുടിയിലേക്ക് അനുബന്ധിച്ചുകൊണ്ടിരിക്കുന്ന മക്കളെ നോക്കി അവൾ കണ്ണീരൊഴുക്കി പ്രാർത്ഥിക്കുക, ഇത്രയേ ഉള്ളൂ ഇതിന്റെ അർത്ഥം, വേറെ ഒന്നുമില്ല. ദൈവത്തിന് അസാധ്യമായിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഉണ്ടോ മക്കളെ? ഉണ്ടോ? ഈശോ പറഞ്ഞില്ലേ, ഇവർ മൗനം ഭജിച്ചാൽ ഈ കല്ലുകൾ ആർത്തു വിളിക്കുമെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. അത് സംഭവിക്കുമോ? അത് സംഭവിക്കുമോ? സംഭവിക്കും. നിർജീവ വസ്തുവായ കല്ലുകൾ ദൈവത്തെ ആർത്തു വിളിക്കും, ദൈവത്തെ സ്തുതിക്കും. ഈ മനുഷ്യർ മൗനം ഭജിച്ചാൽ, ദൈവാരാധനയിൽ നിന്ന് പുറകോട്ടു പോയാൽ, ദൈവസ്തുതിയിൽ നിന്ന് പുറകോട്ടു പോയാൽ, വിശ്വാസത്തിൽ നിന്ന് പുറകോട്ടു പോയാൽ, പ്രകൃതി അണിയിച്ച് ദൈവത്തെ സ്തുതിക്കും, കാറ്റ് ദൈവത്തെ സ്തുതിക്കും, കടൽ ദൈവത്തെ സ്തുതിക്കും. 2011 കടൽ ദൈവത്തെ സ്തുതിച്ചത് അല്ലേ? അല്ലേ? സുനാമി എന്നായിരുന്നു? 2009 ആ 2009 എന്നായിരുന്നു മക്കളെ സുനാമി? ആ എന്തെങ്കിലും ആട്ടെ, എന്തെങ്കിലും ആട്ടെ, എന്തെങ്കിലും ആട്ടെ. വെള്ളത്തിന് ദൈവത്തെ സ്തുതിക്കാൻ പറ്റും, കാറ്റ് ദൈവത്തെ സ്തുതിക്കാൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കാറ്റ് ഒരിക്കലും പാലക്കാരൻ അച്ഛൻ സാക്ഷ്യം പറഞ്ഞതാണ്, 5 ഏക്കർ 105 റബ്ബർ വെച്ചിട്ട് അടുത്ത വർഷം കത്തി വെക്കാം, വെട്ടാൻ 6 വർഷം കഴിഞ്ഞു. പ്രകൃതി ഒരൊറ്റ സ്തുതിപ്പ് സ്തുതിച്ചതാണ് ദൈവത്തെ. ഒരു വശത്തൊന്ന് പിടിച്ചിട്ട് ദൈവത്തിന്റെ അനുഗ്രഹത്താൽ ഈ 6 ഏക്കറും നിലം പരിശോധിച്ചു. ഈ മനുഷ്യൻ പറയാ, എന്റെ മാത്രം തെരഞ്ഞെടുത്ത് തമ്പുരാൻ എനിക്കിട്ട് പണി തന്നല്ലോ. അദ്ദേഹം സാക്ഷ്യം പറയുന്നത് എന്താണെന്നറിയാമോ? ഈ മനുഷ്യന് 6 ആഴ്ച പോലും പള്ളിയിൽ പോകാൻ സമയം കിട്ടും. എന്റെ പൊന്നെ കരളെ ഓരോ ദിവസവും റബ്ബറെ പോയി കെട്ടിപ്പിടിക്കും. അഗ്രികൾച്ചറിലെ ഏതോ ഒരു പുള്ളി വന്ന് പറഞ്ഞു, മരത്തിനോട് സംസാരിക്കണം, മരത്തിനെ മ്യൂസിക് കേൾപ്പിക്കണം, മരത്തിനെ തഴുകി തലോടണം, ഒരു ഉമ്മയൊക്കെ കൊടുക്കണം, ആ അപ്പൊ കൂടുതൽ പാല് കിട്ടും, ഈ മരം കേടില്ലാതെ നന്നായിട്ട് വളരാൻ സഹായിക്കും. ഇതുപോലൊക്കെ ചെയ്ത മനുഷ്യന്റെ സാന്നിധ്യം അല്ലെങ്കിൽ മനുഷ്യന്റെ തലോടല് സംഗീതങ്ങൾക്ക് ഇതൊക്കെ നല്ലതാണെന്ന്, ശരിപ്പോ ഒരുപക്ഷെ നല്ലതായിരിക്കും.
പക്ഷെ ഈ മനുഷ്യൻ പിന്നെ ഈ മനുഷ്യന്റെ ഈ 6 ഏക്കർ 105 റബറാണ് ഈ മനുഷ്യന്റെ സർവ്വലും. നേരം വെളുക്കുമ്പോൾ ഇറങ്ങിയാൽ സന്ധ്യ വരെ ഇതിനകത്ത് അല്ലാതും ഒരു പിഴുത്തം കർത്താവ് പിടിച്ചിട്ട് എന്താ സംഭവിച്ചത്? ഈ മനുഷ്യന് ബി പി കൂടി, ഈ മനുഷ്യൻ 5-8 ദിവസം ഹോസ്പിറ്റലിലേക്ക് ആയിരുന്നു, ഞാൻ തട്ടിപ്പോയില്ല, അതാണ് സാക്ഷിയായിട്ട് ഇപ്പൊ നടപ്പുണ്ട്. നോക്കിക്കെ പ്രകൃതി ദൈവത്തെ സ്തുതിക്കും, അങ്ങനെ സ്തുതിക്കുമ്പോ ഇങ്ങനെയുള്ള ചില വേദനകളൊക്കെ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് ബോധപൂർവം വിവേകത്തോടെ ദൈവത്തെ ആരാധിക്കാനും ദൈവത്തെ സ്തുതിക്കാനും മനുഷ്യന് മാത്രമേ കഴിയൂ അല്ലേ? പ്രകൃതിക്ക് കഴിയോ? മൃഗങ്ങൾക്ക് കഴിയോ? മൃഗങ്ങളെയൊക്കെ പറഞ്ഞ വരച്ച വരകളും നിർത്തുന്നുണ്ട്, പക്ഷെ മൃഗങ്ങൾക്ക് ആ ട്രെയിനിങ് കൊടുക്കുന്നോണ്ട് അങ്ങനെ ചെയ്യുന്നത്. സ്വയം അവർക്ക് എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല, അതിനുള്ള വിവേകം അവർക്കില്ല. ബുദ്ധിയുണ്ട് പക്ഷെ വിവേകമില്ല, അത് മനുഷ്യന് മാത്രമേ ഉള്ളൂ. മൃഗങ്ങൾക്ക് ആത്മാവില്ല, മനുഷ്യന് മാത്രമേ ആത്മാവും ശരീരവും മനസ്സും ഉള്ളൂ അല്ലേ? മൃഗങ്ങൾക്ക് ശരീരമുണ്ട്, ജീവനുണ്ട്, സംഭവമുണ്ട്, പക്ഷെ ആത്മാവില്ല. മരങ്ങൾക്കോ? മരങ്ങൾക്ക് ജീവനുണ്ട്, ശരീരമുണ്ട്, ആത്മാവില്ല. ആത്മാവുള്ളത് മനുഷ്യൻ മാത്രം, ദൈവത്തെ പോലെ മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിലേക്ക് കടന്നു നീ, നമുക്ക് നമ്മുടെ രൂപത്തിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം. എന്തിനു വേണ്ടിയാണ് മക്കളെ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്? എന്തിനു വേണ്ടിയാ സൃഷ്ടിച്ചത്? ദൈവത്തെ അറിഞ്ഞ് സ്നേഹിച്ച് ആരാധിക്കാൻ, ദൈവത്തെ ആരാധിക്കാൻ. മറ്റു ബാക്കി പറഞ്ഞ പൂർണ്ണ ശക്തിയോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ആത്മാവോടെ നിന്റെ ദൈവമായ കർത്താവിനെ നീ ആരാധിക്കണം. അപ്പോൾ അപ്പോൾ എന്ത് സംഭവിക്കും? നിന്റെ ഭക്ഷണവും നിന്റെ പാനീയവും ഞാൻ അനുഗ്രഹിക്കും. നിന്റെ ഭവനത്തിൽ നിന്ന് രോഗത്തെ ഞാൻ നിർമാർജനം ചെയ്യും. ദൈവത്തിന്റെ വചനം പറയുന്നു. അതുകൊണ്ട് ദൈവത്തെ ആരാധിക്കാനായിട്ട്, ബോധപൂർവം ആരാധിക്കാനായിട്ട് നമുക്ക് മാത്രമേ കഴിയൂ. കർത്താവിനെ ആരാധിക്കുന്ന ഒരു സമൂഹമായി നമ്മൾ മാറണം. കർത്താവിനെ സ്നേഹിക്കുന്ന ഒരു സമൂഹമായി നമ്മൾ രൂപാന്തരപ്പെടണം. ഇന്ന് സ്നേഹമൊക്കെ വറ്റി വരണ്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അല്ലേ? അണത്തുറഞ്ഞു പോയ ഒരു സാഹചര്യത്തിലാണ് ജീവിക്കുന്നത്. സെൽഫിഷ് മൈൻഡാണ് എല്ലാവർക്കും. ദൈവം പറയുന്നു, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണശക്തിയോടെ, പൂർണ്ണ ആത്മാവോടെ നീ എന്നെ എന്നെ സ്നേഹിക്കണം. അപ്പൊ പൂർണ്ണ ശക്തിയോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ മനസ്സോടെ ദൈവത്തെ ഒന്ന് ആരാധിക്കാൻ, മനസ്സ് തുറന്ന്, അതരം തുറന്ന്, വാ തുറന്ന് ദൈവത്തെ ഒന്ന് ആരാധിക്കാൻ നമുക്ക് കഴിയണം. ആരാധനയിൽ ഇറങ്ങി വന്ന് അനുഗ്രഹിക്കുന്ന ദൈവം, രോഗങ്ങളെ എടുത്തു മാറ്റുന്ന ദൈവം, കെട്ടുകളെ പൊട്ടിക്കുന്ന ദൈവം, ബന്ധനങ്ങളെ അഴിക്കുന്ന ദൈവം, ബന്ധനമൊഴിയും കെട്ടുകളഴിയും ആരാധനയെങ്കിൽ പാടി പ്രാർത്ഥിക്കുകയാണ് നമ്മൾ. തുറന്ന മനസ്സോടെ, തുറന്ന ഹൃദയത്തോടെ, ദൈവമക്കൾക്കടുത്ത സ്വാതന്ത്ര്യത്തോടെ നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നു. ദൈവം ആഗ്രഹിക്കുന്നത് തന്നെയാണ് ദൈവജനം ഒന്നായി ദൈവത്തെ ആരാധിക്കുക. നമുക്കറിയാം അക്രൈസ്തവ സഹോദരങ്ങൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്, എല്ലാ യാത്രയിലും 10-12 സഹോദരങ്ങളുണ്ട്, വലിയ ദൈവാനുഗ്രഹം കിട്ടിയ മക്കളാണ്. ഞാൻ പറഞ്ഞു 2 വർഷം മുമ്പ് ഒരു കുഞ്ഞിനു വേണ്ടി ആഗ്രഹിച്ച് കടന്നു പ്രാർത്ഥിച്ച മക്കൾ ഇന്ന് കുഞ്ഞുമായിട്ട് ഇതാ സാക്ഷ്യപ്പെടുത്താനായിട്ട് അവർ വന്നിരിക്കുന്നു. അതുപോലെ നമ്മുടെ യാത്രയില് കർത്താവിന്റെ വലിയ അനുഗ്രഹങ്ങള് ഓരോ യാത്രയിലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. നമുക്ക് ആരാധിക്കാം. നമ്മുടെ പ്രശ്നങ്ങള്, നമ്മുടെ ദുരിതങ്ങള്, നമ്മുടെ നിയോഗങ്ങള്, ആവശ്യങ്ങളെല്ലാം തമ്പുരാൻ അറിയുന്നു. നീ ചോദിക്കുന്നതിന് മുൻപ് തന്നെ നിന്റെ ആവശ്യം പിതാവ് അറിയുന്നു എന്നായി യേശു പറഞ്ഞത്. നീ ചോദിക്കുന്നതിന് മുൻപ് തന്നെ നിന്റെ ആവശ്യം പിതാവ് അറിയുന്നു. അങ്ങനെ എന്റെ ആവശ്യങ്ങളെല്ലാം ദൈവം അറിയുന്നുണ്ട്. നീ ഒന്നേ ചെയ്യേണ്ടു, അവനെ ആരാധിക്കുക, അവന്റെ നാമത്തിന് മഹത്വം കൊടുക്കുക. ഇത് മാത്രമേ നമ്മൾ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ബാക്കി തമ്പുരാൻ ചെയ്തോളൂ. കർത്താവിനെ നമുക്ക് ആരാധിക്കാം. പരിശുദ്ധ അമ്മയോട് ചേർന്ന്, സകല വിശുദ്ധഗണങ്ങളോട് ചേർന്ന്, ഈ സൃഷ്ട പ്രപഞ്ചം മുഴുവനും ചേർന്ന് നിന്നുകൊണ്ട് നമുക്ക് ദൈവത്തെ ആരാധിക്കാം. ആരാധനയുടെ ഗാനം പാടിക്കൊണ്ട് ശക്തമായിട്ട് കരങ്ങളടിച്ച് നമുക്കെല്ലാവർക്കും ഒന്ന് നിവർത്തിയിരുന്നേ, നടുവൊക്കെ നിവർത്തിയിരുന്നേ, ഉറങ്ങുന്നവരെയൊക്കെ ഒന്ന് ഉണർത്തിക്കേ, ഉറങ്ങുന്നവരെയൊക്കെ ഒന്ന് ഉണർത്തിയിട്ട്
കർത്താവിനെ പാടി നമുക്ക് ആരാധിക്കാം. കരങ്ങൾ അടിച്ച് പാടി കർത്താവിനെ നമുക്ക് ആരാധിക്കാം. ആരാധിക്കും നീ ഞങ്ങൾ ആരാധിക്കും ആത്മനാഥ യേശുവിനെ ആരാധിക്കും നീ ആരാധനയാണ് പ്രാർത്ഥനയാണ് വലിയ സംബ്രാന്റെ സാന്നിധ്യം വിടുതൽ ആരാധിക്കുന്ന ഞങ്ങൾ ആരാധിക്കും നീ ആത്മാവിലും സത്യത്തിലും ആരാധിക്കും നീ ആരാധിക്കും നീ ഞങ്ങൾ ആരാധിക്കും നീ ആത്മനാഥ യേശുവിനെ ആരാധിക്കും നീ ആരാധിക്കും നീ ഞങ്ങൾ ആരാധിക്കും നീ ആത്മാവിലും സത്യത്തിലും ആരാധിക്കും നീ ഹല്ലേലൂയ ഹല്ലേലൂയ We praise you, Lord Almighty. Hallelujah, hallelujah, Gidam Padi Ram. Hallelujah, Gidam Padi Aradhiti Ram. Inno Nyangal Vishwasattal Aradhikyum Neem. Anno Nyangal Mugam Kand Aradhichirum. Aradhikyum Neem. Nyangal Aradhikyum Neem. ആത്മനാഥ യേശുവിനെ ആരാധിക്കും നീ ആരാധിക്കും നീ ഞങ്ങൾ ആരാധിക്കും നീ ആത്മാവിലും സത്യത്തിലും ആരാധിക്കും ആരാധിക്കും സത്യത്തിലും ആരാധിക്കും നീ ലോകം മാറും ക്ഷീണം ചങ്ങല പൊട്ടി ബന്ധിതരല്ല മോചിതരായല്ലോ ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നേ ആത്മനാഥ യേശുവിനെ ആരാധിക്കുന്നേ ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നേ ആത്മാവിലും സത്യത്തിലും ആരാധിക്കും നീ സേറാഭുകൾ ആരാധിക്കും പരിശുദ്ധമേ ആരാധിച്ചിടും കെട്ടുകൾ അഴിയും ആരാധന നഗരം ബാധകൾ ഒഴിയും ആരാധന ബാധകൾ ഒഴിയും ആരാധന ആരാധിക്കും നീ ഞങ്ങൾ ആരാധിക്കും നീ ആത്മനാഥ യേശുവിനെ ആരാധിക്കും നീ ആരാധിക്കും നീ ഞങ്ങൾ ആരാധിക്കും നീ ആത്മാവിലും സത്യത്തിലും ആരാധിക്കും നീ രോഗം മാറും ക്ഷീണം മാറും അപ്പസ്തോല രാത്രികാലെ ആരാധിച്ചപ്പോൾ ചങ്ങല പൊട്ടി ബന്ധിതരല്ല മോചിതരാകും രോഗം മാറും ക്ഷീണം മാറും ആരാധനയുണ്ട് ആത്മനാഥനേശുവിനെ ആരാധിക്കും ആരാധിക്കും ഞങ്ങൾ ആരാധിക്കും ആത്മാവിലും സത്യത്തിലും ആരാധിക്കും ആരാധിക്കും ഞങ്ങൾ ആരാധിക്കും ആത്മനാഥ യേശുവിനെ ആരാധിക്കും ഞങ്ങൾ ആരാധിക്കും
ആത്മാവിലും സത്യത്തിലും ആരാധിക്കും നന്ദനമണിയും നന്ദനമണിയും രക്തകൾ അണിയും യേശു യേശു നാമത്തെ ആരാധിക്കട്ടെ ആരാധിക്കും ഞങ്ങൾ ആരാധിക്കും ആത്മാവിലും സത്യത്തിലും ആരാധിക്കും ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നേ ആത്മനാഥ യേശുവിനെ ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നേ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നേ ആത്മനാഥ യേശുവിനെ ആരാധിക്കുന്നേ ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നേ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ രോഗം മാറും ക്ഷീണം മാറും ആരാധനയുണ്ട് അൺകുടമുടയും ഭീകത്തീടും ആരാധനയുണ്ട് രോഗം മാറും ക്ഷീണം മാറും ആരാധനയുണ്ട് മൺകുടമുടയും ഭീകത്തീടും ആരാധനയുണ്ട് ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നേ ആത്മനാഥ യേശുവിനെ ആരാധിക്കുന്നേ ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നേ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ ആരാധിക്കുന്നേ നമ്മുടെ എല്ലാ ഭാരങ്ങളും സമർപ്പിച്ചുകൊണ്ട് പാടി പ്രാർത്ഥിക്കട്ടെ ആത്മനാഥ യേശുവിനെ ആരാധിക്കുന്നേ ദുഃഖങ്ങൾ വേദനകൾ രോഗങ്ങൾ എല്ലാം ആരാധിക്കട്ടെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ ബന്ധനമഴിയും ഹല്ലേലൂയാ ഴിയും കെട്ടുകളഴിയും ആരാധനയുണ്ട് പാതകൾ പാതകളൊഴിയും ആരാധനയുണ്ട് ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നേ ആത്മനാഥ യേശുവിനെ ആരാധിക്കുന്നേ ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നേ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നേ ആത്മനാഥ യേശുവിനെ ആരാധിക്കുന്നേ ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നേ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ രോഗം മാറും ക്ഷീണം മാറും ആരാധനയുണ്ട് ആരാധിക്കുന്നേ ആത്മനാഥ യേശുവിനെ ആരാധിക്കുന്നേ 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 ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നേ ആത്മനാഥ യേശുവിനെ ആരാധിക്കുന്നേ ആരാധിക്കുന്നേ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ ഇരുകരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ ഇരുകരങ്ങൾ ഉയർത്തി എല്ലാവരും ഇരുകരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിക്കട്ടെ അത്ഭുതകരമായ ദൈവത്തിന്റെ സാന്നിധ്യം ഈ വചനകൂടാരത്തിൽ നിറഞ്ഞു നിൽക്കുന്നു ദൈവത്തിന്റെ ഖുർആന്റെ വലിയ സാന്നിധ്യത്തിന് എല്ലാവരും അനുഗ്രഹിക്കപ്പെടുകയാണ് രോഗികൾ സൗഖ്യമാക്കപ്പെടുന്നു ആരാധികളെ സ്തുതിക്കുന്നു ഹല്ലേലൂയ നന്ദി ഇടപെടും
Hallelujah, 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 Hallelujah.